നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട സേവാഭാരതി മെഡിസൽ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊമ്പടിഞ്ഞാമാക്കൽ ലയൺസ് ക്ലബ്, ഐ ഫൗണ്ടേഷൻ, കണ്ണാശുപത്രി എന്നിവയുടെ സഹകരണത്തോടെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന് സമീപമുള്ള സേവാഭാരതി സേവന കേന്ദ്രത്തിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയ പരിശോധന ക്യാമ്പ് നടത്തി. റിട്ടയർ മെഡിക്കൽ സ്റ്റോർ ഓഫീസർ സി ചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു, ആരോഗ്യ സമിതി കൺവീനർ ഒ എൻ സുരേഷ്, ലയൺസ് ക്ലബ് ജില്ലാ അഡ്വൈസർ ജോൺസൺ കോലങ്കണ്ണി എന്നിവർ പങ്കെടുത്തു. മുരളി കല്ലിക്കാട്ട്, ആർ ജഗദീഷ്, രാഘവൻ, ജയന്തി രാഘവൻ, പ്രിയങ്ക അനീഷ്, കാർത്തിക കൃഷ്ണകുമാർ, കെ എൻ പ്രകാശൻ, വി എൻ മധു, ബിനേഷ് കുമാർ, അതുൽ, ഗൗരി പ്രിയ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. എല്ലാ മാസവും അവസാനത്തെ ശനിയാഴ്ചകളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഇത്തരം ക്യാമ്പുകൾ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് പൊർത്തശ്ശേരി മഹാത്മാ യു പി സ്കൂളിലെ ക്ലാസ് റൂമുകൾ DYFI പൊർത്തശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തി. സ്കൂളിൽ പൊർത്തശ്ശേരി ഹെൽത്ത് സെന്ററിലെ കോവിഡ് വാക്സിനേഷൻ സെന്ററായി പ്രവർത്തിച്ചിരുന്നു. അന്നും DYFI നേതൃത്വത്തിലായിരുന്നു സെന്റർ സജ്ജമാക്കിയത്. ഈ പ്രവർത്തനങ്ങൾക്ക് വാർഡ് കൗൺസിലർമാരായ CC ഷിബിൻ, MS സഞ്ജയ്, DYFI മേഖലാ നേതാക്കന്മാരായ M നിഷാദ്, MP ആകാശ്, അനികേത് മോഹൻ, ഉണ്ണികൃഷ്ണൻ ആലുക്കൽ എന്നിവർ നേതൃത്വം നൽകി. അടുത്തൊരു ബെഞ്ചും കറക്റ്റ് അടിച്ചാൽ മതി. ചേട്ടാ ഇവിടെ എന്തൊരു പിള്ളേര് കേറിട്ടു കോവിഡിനെ. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഇരിങ്ങാലക്കുട സ്കൂളിൽ ഡൊമസ്റ്റിക് ബയോമെട്രിക് ഡാറ്റ ഓപ്പറേറ്റർ ലാബ് ഉപകരണങ്ങൾ വാങ്ങാൻ കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ നവംബർ 10 മുമ്പായി സ്കൂളിൽ ലഭിച്ചിരിക്കണം. കൂടുതൽ വിവരങ്ങൾ സ്കൂൾ ഓഫീസിൽ നിന്നും ലഭിക്കും. 23rd പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഡിസംബർ 3-4 തീയതികളിൽ പടിയൂരിൽ വെച്ച് നടക്കുന്ന ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനത്തിന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തുറക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഭൂരിഭാഗം സ്കൂൾ ബസ്സുകളും സർവീസ് നടത്താനാവാത്ത നിലയിലാണ്. ബസ് ചാർജ് വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ്സുകൾ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ വലിയ യാത്രാ പ്രശ്നം അനുഭവിക്കാനാണ് സാധ്യത. 2 വർഷത്തോളമായി നിർത്തിയിട്ട ബസ്സുകളുടെ ബാറ്ററി മാറണം, ഇൻഷുറൻസ് അടയ്ക്കണം, മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തണം. ഇതിനായി 1 ബസ്സിന് 1.5 ലക്ഷത്തിലധികം രൂപ മാറ്റിവെക്കേണ്ട നിലയാണുള്ളത്. 1 സീറ്റിൽ 1 വിദ്യാർത്ഥി എന്ന തോതിലിരുത്തി ഉയർന്ന വിലയ്ക്ക് ഡീസൽ അടിച്ച് ബസ്സുകൾ ഓടിക്കാൻ കഴിയില്ലെന്നാണ് എയ്ഡഡ് സ്കൂൾ മാനേജർമാർ പറയുന്നത്. ഭൂരിഭാഗം സ്വകാര്യ സ്കൂളിലും ബസ് ഓടിക്കാൻ തയ്യാറല്ല. ഇതോടെ കൂടുതൽ കുട്ടികൾ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കേണ്ടി വരും. കൂടുതൽ വിദ്യാർത്ഥികളെ ബസ്സിൽ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ബസ് ഉടമകൾ പറയുന്നു. ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ 9 മുതൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബോണ്ട് സംവിധാനം വഴി വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ KSRTC സ്കൂളുകൾ കൂടുതൽ പണം നൽകേണ്ടി വരും. അതിനാൽ സ്കൂൾ തുറക്കുന്നത് മുതൽ വിദ്യാർത്ഥികൾ വലിയ യാത്രാ പ്രതിസന്ധിയാണ് അനുഭവിക്കേണ്ടി വരിക.
കേരള സർക്കാരിന്റെ വയോജന സൗഹൃദ നയത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങൾക്കായുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ ആരംഭിക്കുവാൻ തീരുമാനിച്ചു. 1 4 5 6 7 ആണ് നമ്പർ. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടെയാണ് എൽഡർ ലൈൻ എന്ന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. നാഷണൽ ഹെൽപ്പ് ലൈൻ ഫോർ സീനിയർ സിറ്റിസൺസ് ഓൺലൈൻ നവംബർ 1 രാവിലെ 11:30 ഉദ്ഘാടനം ചെയ്യും. സർക്കാർ ഡോക്ടർമാർ തിങ്കളാഴ്ച മുതൽ സമരത്തിലേക്ക്. ശമ്പളവും ആനുകൂല്യവും വെട്ടിക്കുറച്ചതിനെതിരെയാണ് സമരം. നവംബർ 1 സെക്രട്ടേറിയറ്റ് പടിക്കൽ നിൽപ്പ് സമരം തുടങ്ങാനാണ് തീരുമാനം. പരിഹാര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ നവംബർ 16 ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർ കൂട്ടവധിയെടുത്ത് പ്രതിഷേധിക്കും. റിസ്ക് അലവൻസ് നൽകിയില്ല. ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി ലഭിക്കേണ്ട ആനുപാതിക വർധനവിന് പകരം അലവൻസുകൾ വെട്ടിക്കുറച്ച് തുടങ്ങിയവയാണ് സമരത്തിന് കാരണമായി KGMOA ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ആത്മാർത്ഥമായി ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് KGMOA ആരോപിച്ചു. എൻട്രി കാഡറിലെ അടിസ്ഥാന ശമ്പളം വെട്ടിക്കുറച്ചതും പേഴ്സണൽ പേ നിർത്തലാക്കിയതും റേഷ്യോ പ്രമോഷൻ എടുത്തുകളഞ്ഞതും 3 ഹയർ ഗ്രേഡ് അനുവദിക്കാത്തതിനും എതിരെയാണ് പ്രതിഷേധം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ് എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ICL. പാലാട്ടി ബിൽഡേഴ്സ് അവതരിപ്പിക്കുന്നു നമ്മുടെ ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗത്ത് ഒരു ലക്ഷറി ലിവിംഗ് അപ്പാർട്ട്മെന്റ് ഓർക്കിഡ് ഹൈറ്റ്സ് ദ ലൈഫ് സ്റ്റൈൽ അപ്പാർട്ട്മെന്റ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. സ്നോ വ്യൂ ബ്രിംഗ്സ് ഔട്ട് ദ ക്വീൻ ഇൻ മീ. Snow View, Main Road, Irinalakuda, Thrissur.